എൻ്റെ കൂടെയുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള കുന്നംകുളത്തുകാരി അന്നയാണ്. അന്ന കറണ്ടിലെ ആദിത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെക്കൻഡ് ഇയർ ഫിസിഷ്യൻ അസിസ്റ്റന്റ് സ്റ്റുഡൻ്റ് ആണ്. സോ കറണ്ടിൽ ഇന്ന് ഞാനിവിടെ വന്ന സമയത്ത് അന്നയായിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചു. അന്ന എങ്ങനെയുണ്ട് കോളേജ്? എന്താ പറയാ, ഒറ്റ വാക്കിൽ പറയണെങ്കിൽ അടിപൊളി കോളേജാണ്. എല്ലാം കൊണ്ടും, ഫാക്കൽറ്റീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഡീൻ മാം ആണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. നല്ല കോളേജാണ്. പിന്നെ നമ്മുടെ കോളേജില് നോർമലി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫിസിഷ്യൻ അസിസ്റ്റന്റ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോർമലി കുറവാണ്. ബിക്കോസ് ആ ഒരു കോഴ്സിന്റെ ഡിമാൻഡ് അറിയാത്തതാണ് പ്രശ്നം. പക്ഷെ പാരാമെഡിക്കൽ റീജിയനിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഫിസിഷ്യൻ അസിസ്റ്റന്റും ആണ്. സോ ഇവിടുത്തെ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഓൾറെഡി ഹോസ്പിറ്റൽസിലൊക്കെ കൊണ്ടുപോയി തുടങ്ങിയായിരുന്നു? അതെ, എല്ലാ കൊല്ലവും നമുക്ക് ഇന്റേൺഷിപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ കൊല്ലവും നമ്മൾ ഇന്റേൺഷിപ്പിനായിട്ട് ഒരു ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ഇന്റേൺഷിപ്പിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നും നമ്മുടെ വാല്യൂസ് എന്താണെന്നും നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അവിടെ കുറെ, നമ്മൾ എല്ലാ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ എല്ലാ ഡോക്ടേഴ്സിനും ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുക നമ്മുടെ നമ്മൾ പഠിക്കുന്ന എന്താ പറയാ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് അത്രയ്ക്കും ഡിമാൻഡഡ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വേറെ നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ തന്നെ നമ്മളോട് പറയും എന്താ പറയാ, അത്രയും നല്ലൊരു കോഴ്സാണ്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പേഷ്യൻസിനോട് സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ പറ്റുന്നുണ്ട് ഈ കോഴ്സിലൂടെ. ഓക്കെ, നമുക്ക് നോർമലി വരുന്ന 3 ഇയർ + 1 ഇയർ ഇന്റേൺഷിപ്പ് അല്ലേ കോഴ്സ് വരുന്നത്. സോ ഇപ്പം ഇയാൾ പറഞ്ഞു വെച്ചിട്ടും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാ ഇയർലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരുന്നുണ്ടായിരുന്നു. അതായത് മീൻസ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ്, നിങ്ങളുടെ സ്റ്റഡിയുടെ ഒപ്പം തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് തരുന്നുണ്ട്. സോ ഇപ്പൊ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ നോക്കുന്ന സമയത്ത് എന്താണ് കോളേജ് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 100%. ഓക്കെ, സോ പിന്നെ നമ്മുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോ നമ്മൾ ഈ കോളേജിലെ ഒരു 80% മലയാളീസ് ആണ്. പിന്നെ ഹോസ്റ്റലാണെങ്കിലും ഞങ്ങളുടെ സയൻസ് ഗ്രൂപ്പ് മാത്രമല്ല, AAT സ്റ്റുഡൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മളൊരു ഹോസ്റ്റൽ എന്ന രീതിയല്ല, എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ്. അവിടെ ഒരു വാർഡർ ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ആളോട് സംസാരിക്കാൻ പറ്റും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ പറ്റും. പിന്നെ റൂംസ് ഷെയർ ചെയ്താണ്, നമ്മൾ ഹോസ്റ്റൽ ആകുമ്പോൾ നമ്മുടെ റൂമിൽ വേറെ പിള്ളേരുണ്ടാവും, ഗേൾസ് ഉണ്ടാവും, അവരാണെങ്കിലും വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു മെഡിക്കൽ ആവശ്യം വന്നാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അവർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അറിയാം. നമ്മളിവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിലേ നമുക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചു തരും. എന്തെങ്കിലും ഒരു അത്യാവശ്യം എമർജൻസി സാഹചര്യം വന്നാലും നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിപ്പിച്ചു തരും. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ നമുക്ക് നല്ല എന്താ പറയാ, കേരള റൈസ് കിട്ടുന്നുണ്ട് ഫുഡിന്റെ. പിന്നെ നമുക്ക് കേരള റൈസ് സെപ്പറേറ്റ്, തമിഴ്നാട് റൈസ് വേറെ സെപ്പറേറ്റ് ഉണ്ട്. കറിയാണെങ്കിലും നമുക്ക് മലയാളീസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഡീൻ മാം ഇവിടെ നിങ്ങളെ വീട്ടിലത്തെ പോലെ ആക്കി, നിങ്ങളെ ചീത്തയാക്കി എന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് പല ഹോസ്റ്റൽസിലും കിട്ടുന്നത് കുഞ്ഞു റൈസേ ഉള്ളൂ, ഇവിടെ മാത്രമാണ് കേരള റൈസ് കിട്ടുന്നത്. വേറെ കോളേജിലൊക്കെ അന്വേഷിച്ചപ്പോഴും അവിടെ ഒന്നും കേരള റൈസ് ഇല്ല, പക്ഷെ ഇവിടെ കേരള റൈസ്, കേരള റൈസ് അവൈലബിൾ ആണ്. സോ അപ്പൊ ഫുഡിന്റെ കാര്യത്തിലൊന്നും വലിയ പ്രോബ്ലംസും കാര്യങ്ങളും ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ദെൻ ബോയ്സിന്റെയും ഗേൾസിന്റെ ഹോസ്റ്റലൊക്കെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ഹോസ്റ്റൽ ആണ്. മീൻസ് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണോ അതോ സെപ്പറേറ്റ് ഫ്ലോർ ആയിട്ടാണ് വരുന്നത്? സെപ്പറേറ്റ് ബിൽഡിംഗ് ആണോ? അതിൽ തന്നെ ഒരു 3 ഫ്ലോർ വരും, ബോയ്സിന് വേറെ സൈഡ്, നമുക്ക് വേറെ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഇത് വരുന്നതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിംഗിലായിട്ടാണ് വരുന്നത്. സോ ഇപ്പം സേഫ്റ്റി റിലേറ്റഡ് കൺസേൺസ് അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് എല്ലാ സൈഡും നോക്കിയാലും സെക്യൂരിറ്റീസ് ഉണ്ട്. വേറെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എല്ലാ സൈഡിലാണെങ്കിലും ക്യാമറാസ് ഉണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ അതേ അതായത് ഫാക്കൽറ്റീസിനെ വിളിച്ച് നമ്മൾ കൺഫേം ആക്കിയിട്ട് മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. പിന്നെ വാർഡനോട് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും സെക്യൂരിറ്റീസ് ഉള്ളവരൊക്കെ നമുക്ക് എന്ത് ഇതാക്കിയാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ബിക്കോസ് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത് റീച്ചബിൾ ഈസി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഈ കോളേജിൽ ഇരിക്കുന്നത് കുറുമ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഗാന്ധിപുരം ഇവിടെ നിന്നൊരു 12-13 kilometers ആണ്. അതെ, ഇവിടെ നിന്ന് എപ്പോഴും ഫ്രീ ബസ്, ഗേൾസിനാകുമ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ബസ്, ഇവിടെ തമിഴ്നാട് ആയതുകൊണ്ട് ഫ്രീ ബസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കയറി നേരെ ഗാന്ധിപുരം പോയി കഴിഞ്ഞാൽ അവിടെ KSRTC നമ്മുടെ കേരള KSRTC സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നമുക്ക് എപ്പോ വേണമെങ്കിലും എല്ലാ സ്ഥലത്തേക്കും ബസ് ഉണ്ട്. മീൻസ് ഇവിടെ നിന്ന് ഗാന്ധിപുരത്തിന് ഡയറക്റ്റ് ബസ് ഉണ്ട്. കോയമ്പത്തൂരിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഗാന്ധിപുരം, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗാന്ധിപുരം ഒരു റീച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. സോ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത്?
ഈ കോളേജ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറിക് ഏരിയ പറയുമ്പോൾ ഭയങ്കര നല്ല നല്ല ഭംഗിയാണ് കാണാൻ, നമ്മുടെ കോളേജ് കാണാൻ തന്നെ. പിന്നെ പുറത്താണെങ്കിലും അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയാ AIT എഞ്ചിനീയർസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല, സെപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെല്ലാവരും എല്ലാവർക്കും ഫ്രണ്ട്ലി ആണ്. പിന്നെ മലയാളീസ് തമിഴ്സ് തമിഴ് അങ്ങനത്തെ ഒരു ഗ്യാങ് ഇല്ല, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ടൈപ്പാണ്. അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മളിങ്ങനെ വേറെ ആൾക്കാർ അടി പരിപാടി അങ്ങനത്തെ ഒന്നും ഇവിടെ പ്രശ്നങ്ങളും ഇല്ല, റാഗിങ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യണത് റാഗിങ് ഉണ്ടാവും, ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഒരു പരിപാടി ഇല്ല. നമ്മൾ അത്രയും മാം അത്രയും നന്നായിട്ടാണ് നമ്മൾ നോക്കണത്, ഒരു അത്രയും കെയർ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് തരുന്നുണ്ട്. കോളേജിലാണെങ്കിൽ പറഞ്ഞ കറക്റ്റ് നമ്മൾ എല്ലാവരും കറക്റ്റ് ടൈമിന് വരും, കറക്റ്റ് ടൈമിന് പോകുന്നു. നമുക്ക് പ്രാക്ടിക്കൽസ് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാണ്ട് നമുക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണെങ്കിലും ഗേൾസിനും ലേഡീസിനും കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്. ബോയ്സിനാണെങ്കിൽ സെപ്പറേറ്റ്, എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ മോളെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.